പ്രണാമം ആചാര്യന്മാർക്കും കോടി പ്രണാമം. നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മതനിരപേക്ഷത എന്താണെന്ന് പൊതുസമൂഹത്തിന് കാണപ്പെട്ട ഒരു വീഡിയോ ആണിത്. കണ്ടല്ലോ അല്ലേ? അതായത് ഈ മഫ്തയ്ക്കെതിരെ അല്ലെങ്കിൽ തലയിൽ തുണിയിട്ട് കോളേജുകളിലും കലാലയങ്ങളിലും വരുമ്പോൾ ഉണ്ടാകുന്ന ആ വിവാദം രാജ്യത്തുടനീളം കത്തിപ്പടരുമ്പോൾ കേരളത്തിൽ എന്താണ് മതനിരപേക്ഷത, കേരളത്തിൽ എന്താണ് മതേതരത്വം, എന്താണ് അപരമതക്കാരോടുള്ള ആ ബഹുമാനമെന്ന് തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി 59 സ്കൂളുകൾ കൂടി ഹൈടെക് ആക്കിയതിനു ശേഷം അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്നുള്ള ദൃശ്യമാണ്. തട്ടമിട്ട കുട്ടികൾ ഹിന്ദു ടച്ചുള്ള ഒരു പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നു. ആരെയും വേദനിപ്പിച്ചില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. പാടിയവർക്കും പ്രശ്നമില്ല, കേട്ടവർക്കും പ്രശ്നമില്ല. കുറച്ച് സംഘപരിവാർ ചൊറിച്ചിലുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർ കയ്യിൽ വെച്ചാൽ മതി, ബാക്കി കേരളത്തിന്റെ പൊതുമനസ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഈ നാടിന്റെ ഒരു പ്രതീകമാണ്. ഈ നാട് എന്താണ്? ഈ നാട്ടിൽ മതങ്ങളോടും വിശ്വാസങ്ങളോടും ജനാധിപത്യത്തോടും ഏത് തരത്തിലാണ് ജനങ്ങൾ ബഹുമാനം പുലർത്തുന്നു എന്നതിന് ഇതിനേക്കാൾ മറ്റെന്ത് തെളിവാണ് ഉണ്ടാകേണ്ടത്? തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഹിജാബ് ധരിച്ചു എന്ന പേരിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത് ഈ നാട് കണ്ടതാണ്. കിലോമീറ്ററുകൾക്കിപ്പുറം പൂവച്ചൽ എന്ന തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി പ്രദേശത്തിനോട് ചേർന്ന സ്ഥലത്ത് ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ കേരളത്തിന്റെ യശസ് പിന്നെയും വാനോളം ഉയരുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അപരമത വേട്ട നടക്കില്ല എന്നതിന്റെ മറ്റൊരു തെളിവാകുകയാണ്. BJP ഇനി ഇത്ര ആർത്തലച്ച് വന്നാലും ഈ നാട്ടിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നടക്കാൻ പോകുന്നില്ല. ഇവിടത്തെ പൊതുചിന്ത ഇതാണ്. ഇപ്പോൾ പറയുന്നുണ്ട് ബേപ്പൂരിലെ ഒരു സ്കൂളിൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നപ്പോഴുണ്ടായ വിവാദവും അത്തരത്തിൽ പാൻ്റ് ഇടുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തേക്ക് മുൻനിർത്തി ഇവിടെ മുമ്പ് അത് നടന്നില്ലേ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ എല്ലാം നടക്കുന്നത് ഒന്നും അടിച്ചേൽപ്പിക്കലല്ല, കാലാനുസൃതമായ മാറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വളർത്തി ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതു കാഴ്ചപ്പാടാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ വിദ്യാസമ്പന്നത കൊണ്ട് നേടിയെടുത്തതാണ്. കുറച്ചാൾക്കാരുണ്ട്, എവിടെയും ഉണ്ടാകുമല്ലോ ഒരു ന്യൂനപക്ഷം. ഈ നാടിന് എതിരായിട്ട് അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്നവർ. എല്ലാവരെയും അല്ല, ഒരു ന്യൂനപക്ഷ വിഭാഗം. പക്ഷെ അവരെ കണ്ടുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെയെന്ന് പറയുന്ന ചില സങ്കുചിതക്കാം, അല്ലെങ്കിൽ ചില വിവരക്കേടുകൾ, ചില വകതിരിവുകൾ, അവർ ഒരിക്കലും ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അല്ലെങ്കിൽ ഈ നാടിന്റെ യശസ് വളരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവർ ഇപ്പോഴും രാജഭരണകാലത്ത് ജീവിക്കുന്നതേ ഉള്ളൂ. രാജഭരണകാലത്തെ നേട്ടങ്ങളാണ് അത്രേ കേരളത്തെ ഇങ്ങനെയാക്കി മാറ്റിയത്. അതായത് സതിയും അല്ലെങ്കിൽ ദുരാചാരങ്ങളുടെ കൂടും ബ്രാഹ്മണരുടെ കാൽ കഴുകി ചൂടുന്ന പരിപാടിയൊക്കെ നടപ്പിലാക്കിയത് ഈ രാജാക്കന്മാരാണല്ലോ. അന്ന് ഈ കാൽ കഴുകി കുടിക്കുന്ന പരിപാടി ആസ്വദിച്ചുകൊണ്ട് നടന്ന ടീംസ് ഉണ്ടല്ലോ, അവർ ഇപ്പോഴും അതിൽ നിന്ന് മുക്തരായിട്ടില്ല. SRCP ആണത്രേ ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഭരണാധികാരി. അവരൊക്കെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണത്രേ കേരളത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. എന്തൊരു ബോധമില്ലാത്ത ടീംസാണ് അവരൊക്കെ. അതുകൊണ്ട് നിങ്ങളെ ഈ കേരളത്തിന്റെ പരിസരത്ത് അടുപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ട് വൈമുഖ്യം കാട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ ദിവസം ആ സ്കൂളിൽ കണ്ടത്. ഇവിടെ ജനങ്ങൾ മതേതരത്വം ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ മതത്തിന്റെ പേരിൽ ആരെയും അകറ്റി നിർത്താനോ മതത്തിന്റെ പേരിൽ മറ്റൊരാളെ വേട്ടയാടപ്പെടാനോ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കുമെന്ന് ഒരു സംഘപരിവാർ പുത്രന്മാരും അങ്ങോട്ട് സ്വപ്നം കാണണ്ട. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഈ നാടിന്റെ പൊതുസ്വഭാവം, അങ്ങനെയാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സഹിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സുരമാരും സുരേഷന്മാരും അല്ലെങ്കിൽ മറ്റ് സങ്കുചിതക്കാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപ്പ് വേകാൻ പോകുന്നില്ല. ഈ നാട്ടിലെ ഓരോ പരിപാടിയിലൂടെയും ഈ നാടിന്റെ സംവിധാനങ്ങൾ ഇവിടുത്തെ ഐക്യപ്പെടലുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ പ്രശ്നങ്ങൾക്ക് മറുപടി ഇതിനപ്പുറം എങ്ങനെയാണ് തരേണ്ടത്? ഈ നാടിനെ അങ്ങനെയൊന്നും തലകുനിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ വിചാരിക്കും പോലെ ഇവിടത്തെ മുഴുവൻ ജനതയും പ്രവർത്തിക്കുമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെയൊക്കെ നിങ്ങൾ വളച്ചുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അവരെയൊക്കെ മുരടിച്ച വൃക്ഷങ്ങളായി മാത്രമേ ഈ നാട് കാണുന്നുള്ളൂ. അവരെയൊന്നും വേണ്ടെന്നേ, നിങ്ങളുടെ സഹായം ഈ നാടിന് വേണ്ട. നിങ്ങൾക്ക് ഈ നാട് തരുന്ന സഹായം ഒന്ന് കൈപ്പറ്റാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ നികുതിപ്പണമാണെന്ന് എവിടെ നികുതി കൊടുക്കുന്നു? മാക്സിമം കുഴൽപ്പണവും കൊണ്ടുവന്ന് ജീവിക്കുന്ന ടീംസാണ് നികുതിപ്പണത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ തമ്മിലടിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ
അപരമത വിദ്വേഷം വളർത്താമെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതാശയം നശിക്കട്ടെ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ മേഖലയിലും എല്ലാത്തരം മതക്കാരെയും ഒപ്പം ചേർത്ത് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഒരു ഭരണ സംവിധാനം ലക്ഷ്യമിടുന്നത്. അത് കൃത്യമായി ഉയർത്തിക്കാട്ടുന്നതാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലർക്ക് വല്ലാത്ത ചൊറിച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില മേഖലകളിലൊക്കെ അതിനെ ആക്രമിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ആക്രമണമൊക്കെ ഈ കൊഞ്ച് ചാടിയാൽ എത്രത്തോളമാണ്? മുട്ടോളമാണ്. അതിനപ്പുറത്തേക്ക് ചാടിയ ചട്ടിയിലാണ്, അത്രയേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ബി ജെ പിക്കാർ അങ്ങോട്ട് വാലും പൊക്കി ചാടിയ പണ്ടത്തെ പോലെ കേരളം അങ്ങ് ചാടിപ്പോയെന്നില്ല. ഇന്നിവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങൾ പറയുന്ന വിശ്വാസത്തെയും അനാചാരങ്ങളെയും മറച്ചുവെച്ച് എന്തെങ്കിലുമൊക്കെ നടപ്പാക്കി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല പല ഉദാഹരണങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ നിരത്തി ജനങ്ങളെ അതിന്റെ പിന്നിൽ അണിനിരത്തി അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള സംവിധാനമാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ യോഗിയെയും പൊക്കി പിടിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ യോഗി പറയുന്ന കാര്യം കേട്ടുകൊണ്ട് ഈ നാടിന്റെ തോളി കയറാൻ വന്നാൽ ഏത് സുരേന്ദ്രന്മാരായിരുന്നാലും ശരി അവർ വിവരമറിയും എന്നതിനപ്പുറം ഈ നാട്ടിൽ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു.